ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ റോജിയം ജോൺ MLA ചേരുന്നുണ്ട്. ശ്രീ റോജിയം ജോൺ, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നു, മാധ്യമങ്ങൾ ഇടപെടുന്നു, കോടതി ഇടപെടുന്നു, അവസാനം ദേശീയപാത അതോറിറ്റി അനങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇന്നും ഈ രീതിയിൽ ഇങ്ങനെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും വാർത്തകളും വന്നാൽ മാത്രം നല്ല റോഡെന്ന അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തിയാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്? ഇത് വളരെ നാളുകൾക്ക് മുമ്പേ ചെയ്യേണ്ടിയിരുന്ന ഒരു നടപടിയായിരുന്നു. ഈ കമ്പനിയെ ഈ കരാറിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഉത്തരവാദിത്തത്തോടു കൂടി പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ അവിടെ ഒരു ഒരു വ്യക്തിയുടെ ജീവൻ പോലും പൊലിയുന്ന സാഹചര്യം ഉണ്ടായി, അതുപോലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ അത് പല വേദികളിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഇവിടുത്തെ റോഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ കുഴികൾ രൂപപ്പെടുന്നത്, അപ്പോഴൊന്നും ഒരു നടപടി സ്വീകരിക്കാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല. പലപ്പോഴും മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ പോലും ജില്ലാ തലത്തില് ജില്ലാ തലത്തിലുള്ള മീറ്റിങ്ങുകൾ കളക്ടറുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ യോഗങ്ങൾ വിളിക്കുമ്പോൾ ആ യോഗങ്ങളിൽ പോലും ഇവരുടെ പ്രതിനിധികൾ പലപ്പോഴും പങ്കെടുക്കാറില്ലായിരുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് ഉണ്ടാവണമെന്നും ഒക്കെ ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോഴൊന്നും അതിനകത്തൊരു അനക്കമുണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഇത്രയേറെ വിവാദങ്ങളൊക്കെ ആവുകയും മാധ്യമങ്ങളിലൊക്കെ ഇത് വാർത്തയാവുകയും ആയതിനു ശേഷം ഇപ്പോൾ അത് നടപടിയിലേക്ക് കടക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമുക്ക് ആവശ്യം ജനങ്ങൾക്ക് സുഗമമായിട്ട് സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള റോഡുകളാണ്. അത് ദേശീയപാതയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആവശ്യമാണ്, കാരണം വാഹനങ്ങളുടെ ഒരു പെരുപ്പം നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം അവിടുത്തെ കുഴികൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് സത്വരമായിട്ടുള്ള നടപടികൾ നമ്മൾക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ചെയ്യുവാനായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനികൾ തയ്യാറാവുന്നില്ലെങ്കിൽ അവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട്. ശ്രീ റോജിയം ജോൺ, നമ്മൾ കണ്ടതാണ് ഈ കമ്പനി ഈ കുഴികളിൽ കോടതി ഇടപെട്ടതിന് ശേഷം ഈ പാക്കറ്റിൽ ടാറ് മിക്സ് ചെയ്ത് വന്ന് അവിടെ കുഴി അടയ്ക്കുന്ന ഒരു പ്രഹസനവും നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങൾ സഹിതം അത് പുറത്തു കൊണ്ടുവന്നതാണ്. ഈ ഇത്തരം റോഡുകളിൽ എന്തിനാണ് ജനങ്ങൾ ടാക്സും ടോളും എല്ലാം കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ചോദ്യം. സാധാരണ നിരത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിൽ കൃത്യമായി ജനങ്ങൾ ടോള് കൊടുത്ത് യാത്ര ചെയ്യുന്ന ഒരു റോഡാണ്. ലക്ഷക്കണക്കിന് രൂപ ഓരോ ദിവസവും അവിടെ നിന്നും ഈ കമ്പനി ജനങ്ങളിൽ നിന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും പിരിച്ചെടുക്കുന്നുമുണ്ട്. അത് പിരിച്ചെടുത്തതിന് ശേഷവും അവർക്ക് ഒരു കുഴി രൂപപ്പെട്ടാൽ അപ്പോൾ തന്നെ അത് മൂടുന്നതിന് വേണ്ടിയിട്ട് അത് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഈ കമ്പനിക്കും ദേശീയപാത അതോറിറ്റിക്കും ഉണ്ട് എന്നിരിക്കെ റോഡ് മുഴുവൻ കുഴികളായി മാറിയാലും റോഡും കുഴിയും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലായാൽ പോലും ഇവർ അനങ്ങില്ല എന്നുള്ള സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. പിന്നീട് ചെയ്യുന്നത് നമ്മളിപ്പോ കണ്ട കാഴ്ച, ഇപ്പൊ നിങ്ങൾ മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്ന കാഴ്ചകളാണ്. കുഴി രൂപപ്പെട്ട് മഴ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചിട്ട് ചെയ്തിട്ട് പോകുന്നു. അത് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പഴയപടിയാവുന്ന സമീപനമാണ്. അവിടെ കൃത്യമായിട്ട് ആ റോഡിന്റെ പ്രതലം ഇളക്കി മാറ്റി, കാരണം അതിന്റെ നിർമ്മാണത്തിൽ തന്നെ അപാകതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മഴക്കാലത്തും, ഇത് ആദ്യമായിട്ടല്ല, ഇതെല്ലാം മഴക്കാലം വരുമ്പോഴും ഈ പ്രദേശത്തെ റോഡുകളിൽ ഇതുപോലെ കുഴികൾ രൂപപ്പെടുകയാണ്. കാരണം അതിന്റെ നിർമ്മാണത്തിലുള്ള അപാകത തന്നെയാണ്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് അതിന്റെ പ്രതലം ഇളക്കി മാറ്റിയിട്ട് നല്ല നിലവാരത്തിൽ ഗുണനിലവാരത്തില് ആ റോഡ് പൂർണ്ണമായിട്ട് ടാർ ചെയ്തെങ്കിൽ മാത്രമേ വരും വർഷങ്ങളിൽ നമുക്ക് ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുഴികളൊക്കെ അടയ്ക്കുന്നു, കോടതി ഇടപെടുന്നു, മാധ്യമങ്ങൾ ഇടപെടുന്നു, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടപെടുന്നു, എല്ലാവരും ഇടപെടുന്നു, ജനങ്ങളൊക്കെ വളരെ അജിറ്റേറ്റഡ് ആവുന്നു. ഇപ്പോൾ ഈ കുഴി അടയ്ക്കലൊക്കെ നടക്കും, പക്ഷേ അടുത്ത മഴക്കാലമാകുമ്പോൾ വീണ്ടും ഇതേ സാഹചര്യം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിന് കൃത്യമായിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അത് സാധിക്കുന്ന, അത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യാൻ കഴിയുന്ന ആളുകളെ ഇതിന്റെ കരാർ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറാവണം, ദേശീയപാത അതോറിറ്റി തയ്യാറാവണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ നടപടികളിലേക്ക് നമുക്ക് കടക്കേണ്ടി വരും.